ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ള സെറ്റപ്പിലല്ല ഇന്ന് വീഡിയോ ചെയ്യണേ, വേറെ ഒന്നും ഉണ്ടല്ല. ഇന്നത്തെ നമ്മുടെ പെസിൻ്റെ മറ്റേ ആ ഗെയിമിങ്ങോ അങ്ങനത്തെ കണ്ടൻറ്റോ ഒന്നും അല്ല ഇന്നത്തെ ഇത്. ഇത് അബ്സർ എന്താന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് നല്ല ഓൾഡ് ട്രാഫോൾ എന്നാണ് പോകണേന്ന്. ഇപ്പോൾ നേരിട്ട് കണ്ടാലും ലൈവിലായാലും കമൻറ്റിലായാലും ചോദിക്കാറുണ്ട് ഓൾഡ് ട്രാഫോളിൽ പോയോ പോയില്ല എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം. അല്ല, ചിലർ ചോദിച്ചു പോകണുണ്ടോ, അതോ അവർ ക്യാൻസൽ ചെയ്തോ, പറ്റിച്ച വെറുതെ ആണെന്നൊക്കെ ചോദിക്കുന്നതാണ്. ആ പറ്റിച്ചാണോ? പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോ കിട്ടുന്ന ഏകദേശം അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അപ്ഡേറ്റ് എല്ലാവർക്കും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പല വീഡിയോയിലായിട്ടും. അപ്പൊ ഇന്ന് അതിന്റെ ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ എന്തൊക്കെ അതിന് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് അപ്പൊ സമയത്തല്ലായിരുന്നടാ. അപ്പൊ ഞങ്ങളുടെ ആ സമയത്ത് ആർന്നു നമ്മുടെ പെസിനകത്ത് സംഭവം വന്നത്, നമ്മുടെ ഈ ഒരു ലീഗും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇത്രയും മാസത്തിന് ശേഷമാണ് അതിന്റെ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ട് ജേഴ്സിയും അല്ല റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പൊ ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ കാണാത്തതായാലും ഉണ്ട്, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ ചെറിയൊരു ഇത് പറയാം. ഒന്നുമല്ല, നമ്മ പണ്ട് കുറച്ച് നാൾ മുമ്പ് അപ്പോളവും പെസോഡ് തമ്മിലൊരു ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് നമ്മുടെ പെസി തന്നെ നടത്തിയായിരുന്നു, ഒരു ഇ സ്പോർട്സ് മോഡലിൽ. ആ ഇതില് വിന്നേഴ്സിന് പുറത്ത് നമ്മുടെ ഓൾഡ് ട്രാഫോർഡ് നമ്മുടെ യുണൈറ്റഡിന്റെ സ്റ്റേഡിയത്തിൽ പോവാന്നുള്ള ഗിഫ്റ്റ് ഒക്കെ ആണ്. അപ്പൊ ഇവൻ കളിച്ച് അത്യാവശ്യം ടോപ്പിലെത്തി, അതിലൊരു വിന്നറായി. മൊത്തം മൂന്ന് വിന്നേഴ്സ് ഉണ്ടായിരുന്നു ഒരാൾ. ഇപ്പൊ ഞാനാണ് ഇന്ത്യ, പിന്നെ ഈജിപ്തിന്റെ ഒരു വിന്നറുണ്ട്, ബംഗ്ലാദേശിന്റെ. ഇത് പുതിയതായിട്ട് ഒരാൾ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ്, അത്യാവശ്യം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് ഒരു എന്തോ ഒന്നൊരു വാട്ടർ ബോട്ടിലും പിന്നെ കീച്ചനും അതുകൊണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് സൈൻ ചെയ്ത ജേഴ്സിയൊക്കെ കിട്ടി. അപ്പൊ അന്ന് ചോദിച്ചൊരു സംഭവമാണ്, ഇതാണോ ഇനി അങ്ങോട്ട് പോണത് ക്യാൻസൽ ചെയ്തിട്ട് പകരമാണോ ഈ ജേഴ്സിയൊക്കെ തന്നെയെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയതാണ്. ആ ട്രിപ്പ് എന്നുള്ള സംഭവം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അത് പോയിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു പാസ്പോർട്ട് എടുക്കാന്നുള്ളത്, അതിന്റെ വീഡിയോ കാലൊക്കെ നമ്മൾ ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക് ആണ് വിസ കിട്ടുക എന്നുള്ള സാധനം. എന്ന് വെച്ചാൽ യു കെയിലേക്ക് വിസ കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് ഒരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. നമ്മൾ പല വീഡിയോ പറഞ്ഞു, അവര് പറയണ ഇന്ന മാസത്തിന്റെ ഇടയിൽ പറയാന്നായിരുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ചാകുമ്പോൾ പിന്നെയും കൊറോണ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് പോയത് തള്ളി മാറി സംഭവമൊക്കെ. അപ്പൊ പിന്നെ ഡിലേ. അപ്പൊ അവസാനിട്ട് അവര് ഇവനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന ഡേറ്റിൽ വിസ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രോസസ് തുടങ്ങിയത് കുറച്ച്. അതല്ലാണ്ട് ഇവനൊരു മൂന്ന് ദിവസത്തേക്ക് എന്തോ പോണുള്ളൂ. അതിന്റെ വിസ കിട്ടാൻ വേണ്ടി തന്നെ ഒരുപാട് ഓടേണ്ടി വന്നു. ഏകദേശം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ഇതിന്റെ പുറകെയുള്ള ഓട്ടോ വരുന്നത്. എന്നിട്ട് അവസാനമാണ് ഈ സംഭവം കൈ കിട്ടുന്നത്. വെച്ചാൽ അത്ര വലിയ പ്രോസസ്സാണ് ഈ വിസ എന്ന സാധനം കൈ കിട്ടാനായിട്ട്. എന്ന് വെച്ചാൽ സംഭവം വിസ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, നമ്മൾ ജസ്റ്റ് ഒരു ബോധ്യപ്പെടുത്തിയാൽ മതി എന്തിനാണ് പോണത്, നമ്മൾ തിരിച്ചുവരുന്ന ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ സാധനം കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഇങ്ങനത്തെ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ആണ്. എന്തെങ്കിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം പല ഏജൻസികളും കേട്ടിട്ടും ഇല്ല എന്താ സാധനം. കാരണം കളിക്കാൻ പോണതല്ല, കളി കാണാൻ പോണതല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പോൺസർഷിപ്പിൽ മൊബൈലിൽ ഗെയിം വിൻ ചെയ്തിട്ട് നമ്മൾ ഉൾട്രാഫോളിലേക്ക് പോണതാണ്. അപ്പോൾ അത് കുറേ പേർക്കൊന്നും മനസ്സിലൊന്നും ആവണ്ടായില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു പണി വന്നത് വിസ എടുക്കുക എന്നുള്ള, യു കെക്കുള്ള വിസ എടുക്കുക എന്നുള്ളതാണ്. വിസയുടെസ് പറയാനാണെങ്കിൽ യു കെയിലേക്കാണെങ്കിൽ ഭയങ്കര സീനാണ്, ഇപ്പോൾ ഭയങ്കര വർക്ക് ലോഡും കാര്യങ്ങളൊക്കെയാണ്, കുറേ ദിവസങ്ങളൊക്കെ പിടിക്കുന്ന പറഞ്ഞത്. പല ഏജൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്തായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവന് മറ്റേ അപ്പോളക്കാര് പറഞ്ഞത് ഏപ്രിൽ അവസാനം വന്നിട്ടാണ് പറയണത് മെയ് 15-14 നമുക്ക് വിസ വേണമെന്ന്. ഏകദേശം 15-16 ദിവസത്തിനുള്ളിൽ വിസ വേണമെന്നാണ് അവര് വന്ന് പറഞ്ഞത്. അപ്പൊ പല ഏജൻസികൾക്കും പോയി കോണ്ടാക്ട് ചെയ്തപ്പോഴും അവരിപ്പോ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് മെയ് 15-ന് പ്ലാൻ ചെയ്ത്, അപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത്ര ദിവസങ്ങൾ വിസ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മിക്ക ഏജൻസികൾ എന്താണ് സ്റ്റാൻഡേർഡ് വിസ ഉള്ളൂ, 45 ദിവസത്തേക്കുള്ള സ്റ്റാൻഡേർഡ് വിസ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറേ യൂട്യൂബൊക്കെ നോക്കിയാണ്, അതിൽ അധികം വീഡിയോസ് ഒന്നും കിട്ടിയില്ല. കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കിട്ടാൻ വകുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് സംഭവം പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഏജൻസികളെ വിളിച്ച് അവർ കുറേ പറഞ്ഞ് സ്റ്റാൻഡേർഡ് വിസ ഉള്ളൂ, കുറേ പറഞ്ഞ് പ്രൈവറ്റ് വിസ ഉണ്ട്, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വിസയെ കിട്ടും. പക്ഷെ അത് ഇപ്പം വാറൊക്കെ എന്നുണ്ടൊക്കെ ആയതുകൊണ്ട് ഇപ്പം അത് പോസിബിൾ അല്ല. പിന്നെ കുറേ ഏജൻസികൾ പറഞ്ഞ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് വിസ എടുക്കുക, ഒരാഴ്ചക്കുള്ളിൽ വിസയൊക്കെ കിട്ടുമെന്ന് കുറേ ഏജൻസികൾ. പക്ഷേ ഇവരൊന്നും എന്താ സംഭവം എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്, ഇങ്ങനത്തെ ഒരു പർപ്പസ് ഇപ്പോൾ കിട്ടൂല, ഇതൊക്കെ ഓൺലൈൻ ചെയ്താലും കിട്ടില്ലെന്നൊക്കെ കുറേ പേര് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ ഏജൻസികളൊക്കെ കൈമളത്തിപ്പോൾ ഒരു ഇപ്പം എനിക്കിപ്പോൾ സമൂഹമ്പളം സെറ്റാകുന്നത് ഒരു ഗ്ലോബൽ വിങ്സ് എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് നമ്മുടെ എറണാകുളത്തുള്ളത്. അവർ എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞൊന്നുമില്ല, അവർ പറഞ്ഞു ഇങ്ങനത്തെ ഇതുണ്ട്, ഡേറ്റൊക്കെ നേരത്തെ കിട്ടും, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് വിസയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ എടുക്കാമെന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് എനിക്ക് കുറേ ഡൗട്ട് വിസേനെ പറ്റി ഇഷ്ടംപോലെ ഡൗട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോസസ്സൊക്കെ ചെയ്യണം, അതൊക്കെ അതിൻ്റെ ക്ഷമയോടുകാരെല്ലാം പറഞ്ഞൊക്കെ തന്നെല്ലാം സെറ്റാക്കി തന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അപ്പോളുടെ ഇൻവിറ്റേഷൻ ഉണ്ട്, മാജസ്റ്റി യുണൈറ്റഡ് ഓഫീഷ്യലായിട്ട് ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വിസക്ക് അപ്ലൈ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറെ ഏജൻസീസ്
അവര് സമ്മതിച്ചു. അവര് പിന്നെ പറഞ്ഞു ഇത്ര ദിവസത്തിനോളം കിട്ടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ അവസാനം പറഞ്ഞു ഉണ്ടാവൂല നടപടി ആയാലും. അവര് പറഞ്ഞത് 10-ാം തീയതി ഡേറ്റ് എടുക്കാം, വിസക്ക് ഒരു അപ്പോയിന്റ് എടുക്കണം, അപ്പോയിന്റ് ഡേറ്റ് 10-ാം തീയതി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. എനിക്കാണെങ്കിൽ 10-ാം തീയതി വിസ വേണം പറഞ്ഞ ആ സമയത്ത്. അപ്പൊ അബ്സർ എന്നോട് പറഞ്ഞടാ നടക്കും തോന്നാളെ, ഇത് പോകൂല, അത് വെറുതെ ഇതിന്റെ പുറകെ നടക്കാന്നുള്ളൂ. ഫുൾ അടങ്ങിയാൽ എല്ലാരും ചോദിക്കണുണ്ട് ഇത്ര എത്തി, ഇവിടെ വരെ എത്തി. ഫസ്റ്റ് ഒക്കെ തുടങ്ങിയ കുഴപ്പമില്ല, ഇവിടെ വരെ എത്തി കഴിഞ്ഞോടി എന്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അവസാനം വിസ എന്ന് പറഞ്ഞ സംഭവം ഇന്നലല്ലേ വിസ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടി കാണിക്കാനാണ് വീട് മെയിൻ ആയിട്ട് ചെയ്തത്. അത് മാത്രല്ല, അവിടെ പോയിട്ട് എവിടെയാണ് സ്റ്റേ ചെയ്യണേ, എന്തൊക്കെ പരിപാടി, ഏകദേശം 3 ദിവസത്തെ പരിപാടിയാണ് തിരിച്ചുപിടിക്കുന്നത്. 3 ദിവസത്തെ പരിപാടിയാണ്. ആ 3 ദിവസം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അവര് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു അല്ലേ, ഇന്ന ദിവസം ഇന്നത് ഇന്ന ദിവസം ഇത്, അതുകൂടി പറയാം എന്തൊക്കെ ഉണ്ടാവും അവിടെ പോയിട്ട്. മാഞ്ചസ്റ്ററിലെ സ്റ്റേഡിയം കാണാനാണോ? പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കളി കാണാറുന്നില്ല. May 15th ആണ് ഫിക്സ് ചെയ്തത്. അന്നൊരു മാച്ച് ഉണ്ടായിരുന്നു, ചെൽസി ആയിട്ടുള്ള മാച്ചായിരുന്നു. ആ മാച്ച് എന്താണ്, ചെൽസിക്ക് എഫ് എ കപ്പ് ഉള്ളതുകൊണ്ട് നേരത്തെ കഴിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ അതുകൊണ്ട് മാച്ച് പോയി. ആ മാച്ച് കാണാറുണ്ട്. ഇനി ഞങ്ങളുടെ കളികളൊന്നും ഇല്ല, ഇനി നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള. കാരണം എൻ്റെ ഒപ്പം തന്നെ വേറെ 2 പേരുകൂടി ഉണ്ട് ഈജിപ്തിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്നാണ്. അവർക്കും കൂടി വിസ ആയാൽ മാത്രമൊന്നും പോകാൻ പറ്റില്ല, കാരണം ഒരുമിച്ചാണ് അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ നോക്കുമ്പോൾ ഹോം മാച്ചസ് ഒന്നും ഇല്ല. ഇനി ജൂൺ കഴിഞ്ഞ് ജൂലൈയിലേക്ക് കൊണ്ടുപോകണി നമുക്ക് മാച്ചൊക്കെ ഉണ്ടാവും. മറ്റേ ഷെഡ്യൂൾന്ന് പറഞ്ഞത് എന്താ ഇപ്പൊ എന്തിനാണ് പോണത്? അവിടെ എന്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ വേണ്ടി? അപ്പൊ മാച്ച് ഇല്ലെങ്കിലും പിന്നെ പറഞ്ഞാൽ ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം വിസിറ്റ് ചെയ്യാം, മാഞ്ചസ്റ്റർ എന്ന സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ മൊത്തം സ്റ്റേഡിയം നമുക്ക് നടന്ന് കാണാൻ ഒരു ടൂർ. ആ മാച്ചസ്റ്റർ നല്ല കളിക്കാന്നുള്ള. പിന്നെ എന്താ, പിന്നെ നമുക്ക് ലെജൻസ് അവരെ ഫോർമൽ പ്ലേയേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് ഫോർമൽ പ്ലെയറിനൊക്കെ അവർ അവരെ ഒഫീഷ്യൽ അക്കൗണ്ട് ഇട്ട് വെച്ചാൽ അവരതിലൊക്കെ ഇരിക്കും. പിന്നെ അവരപ്പോൾ ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഹോട്ടലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹോട്ടൽ ഫുട്ബോൾ അടിപൊളി ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ഇതൊക്കെ വയ്ക്കണം. ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു. പിന്നെ സ്റ്റേജ് ചെയ്യണ ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ഗെയിം ഫെസ്റ്റ്, ആ അവർ ഇ സ്പോർട്സ് ടീം പ്രസിൻ്റെ പ്ലേയേഴ്സ് ഉണ്ട്, അവരെ പോകണി പ്രസും കേരളം കളിക്കാന്ന് പറഞ്ഞു. പിന്നെ അവരെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം, യുണൈറ്റഡിൻ്റെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക. അതിൽ വൗച്ചറൊക്കെ പറയണ്ടല്ലോ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. വൗച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഓഫൊക്കെ തരുമായിരിക്കും, അറിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ 2 ദിവസത്തെ ഒരു ചാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പോകാൻ വേണ്ടി വരും, 2 ദിവസത്തോളം പരിപാടി, അടുത്ത ദിവസം തിരിച്ചു വരാം. 2 നൈറ്റും ഒരു അങ്ങനെ സംഭവം, 3 നൈറ്റ് മൂന്നാല് ദിവസം കൊണ്ട്, 4 ദിവസത്തെ പരിപാടിയാണ് പോയി വന്നത്. റിട്ടേൺ ടിക്കറ്റും അല്ല, പോകുന്ന ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് അവരൊക്കെ തന്നെനിക്ക്. പക്ഷെ മറ്റുള്ളവർ അവരുടെ സൈഡ് ആയാലാണ് ശരിയാവുള്ളൂ, പെട്ടെന്ന് പറ്റുള്ളൂ. അതിന്റെ ഡേറ്റ് നാളെയാണ് തന്നേക്കണം, പക്ഷെ അതൊക്കെ മാറ്റും. ഓൾറെഡി അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ 14-ാം തീയതി 15-ാം തീയതി എന്തൊരു പോകേണ്ടത്, അതാണ് ആദ്യത്തെ ഡേറ്റ്. ആ ഒരു ഡേറ്റിൽ ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൊടുത്താണ് വിസ അപ്രൂവ് ആക്കി എടുത്തവരെ കണക്കിന്. അപ്പൊ ഇന്നെന്തായാലും ജൂൺ ലാസ്റ്റ് ആണ് ഇപ്പൊ അവര് പറഞ്ഞ ഫൈനൽ ഡേറ്റ് എന്താന്ന് വെച്ചാൽ, മറ്റേ 2 പേർക്കൂടി വിസ കിട്ടണം. അതുകൊണ്ടാണ് ഈ മാസം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ജൂൺ ഫസ്റ്റ് കൊണ്ടുവന്ന് നോക്കാന്ന് പറഞ്ഞവർ. അപ്പൊ അത് അത് മാത്രമാണ് ഇനിയൊരു പ്രശ്നം, വേറെ എല്ലാം നിലവിൽ സോൾവ് ആയിട്ടുണ്ട്. വിസ കിട്ടിയിട്ടുണ്ട്, അവിടുത്തെ അവരുടെ ഡീറ്റെയിൽസും കാര്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഏകദേശം തെറ്റാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പ്ലേസ് ഒന്നും പോയില്ലെങ്കിൽ പ്ലേസിനെ കാണാറുണ്ട്, ഈ സീസണൊക്കെ കഴിഞ്ഞ പ്ലേസ് കളി കാണാറുണ്ട്. ആ ചെൽസിയുടെ കളി പോസ്റ്റ്പോൺ ചെയ്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് പോകുന്നതിന് വലിയ കാര്യം എന്ന് പറയാം. സ്റ്റേഡിയം വിസിറ്റ് ആണ് അതിലും വലിയ കാര്യം, ലെജൻസിനെ അല്ലെങ്കിൽ ഫോർമൽ പ്ലേസിനാണ് അതിലും വലിയ കാര്യം. എങ്കിലും നടന്നാൽ മതിയാറുന്നു, ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പൊ ലെഞ്ചൊക്കെ ഉണ്ട് ലെജൻഡൊക്കെ ആയിട്ട്. ആ പറ്റണ വീഡിയോ കാര്യങ്ങളൊക്കെ അതിന് ചെയ്യണം ആണെങ്കിൽ ഞാൻ നടത്താം. നടത്താൻ കളിച്ച പ്ലേസ് ഒക്കെ ആയിരിക്കും, അതിലൊക്കെ ഉണ്ടാവായിരിക്കും. ആ ഞാൻ ഇപ്പൊ ആ ഇത് കുറച്ച് പ്ലേസ് കണ്ടത്. അപ്പൊ എന്താ പറയാ, ബസ് നടിച്ചൊരു സംഭവം എന്നായിരിക്കും പറഞ്ഞു, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനില്ല ബസിന്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല, ഈ ഒരു നിമിഷം വരെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങുന്നുണ്ടായാലും അവിടെ പോകുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. അവിടെ പോകുന്ന അവര് പറഞ്ഞപ്പോൾ നമുക്ക് പോകാൻ പറ്റൂന്നുണ്ടായിരുന്നില്ല. ഇത്ര 100,000 ആളുകളും ജയിക്കുന്ന ഉറപ്പുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലും അവർ എത്തിയതാണ്. പക്ഷെ അവസാനം എന്താണ്ട് ഒരു ഭാഗത്തിന് എല്ലാം റെഡിയെ വന്നിട്ടുണ്ട്. ഒരുപാട് ഒരു കാര്യത്തിൽ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ദിവസം കളിച്ച് നിർത്തേണ്ട ഒരാളാണ്. നിങ്ങൾ എല്ലാവരും കമന്റ് ഇടണം അന്ന്, എല്ലാവരും പറഞ്ഞു കളിച്ച് നോക്ക് ബ്രോ, എന്താ ഗിഫ്റ്റ് എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. പിന്നെ ഇരുന്ന് കളിച്ചതൊക്കെ. അത് മാത്രമല്ല, നമ്മളൊക്കെ നേരിട്ടൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എപ്പോഴും ചോദിച്ചുണ്ടോ? ഇന്നലെ ചോദിച്ചായിരുന്നു കുറച്ച് ഒരു മാരേജ് ചോദിച്ചായിരുന്നു. അപ്പൊ അപ്പൊ എനിക്ക് തോന്നി എടാ ഇതൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, സാധനം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായാലും ഇങ്ങനെ റെഡി ആയി കിട്ടുമെന്ന്. അപ്പൊ അത് ഇന്നലെ എന്തോ ഭാഗത്തിന് വിസ വന്നു റെഡിയായി. അത് വീഡിയോ നിർക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു, കാരണം കിട്ടോ കിട്ടില്ല എന്ന് ഉറപ്പിച്ചാണ് പോയി നോക്കിയതൊക്കെ സാധനമാണ്. കാരണം പൊട്ടിച്ചു നോക്കിയാൽ അറിയുള്ളു വിസ ഉണ്ടോ അപ്രൂവ് ആണോ റിജക്ട് ആണോന്നൊക്കെ. ഇന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റേ 2 പേർക്കൂടി കിട്ടിയതാണ്. പക്ഷെ അവർക്ക് കിട്ടാണ്ട് ഇവന് പോകാനും പറ്റില്ല. അപ്പൊ അവർക്ക് അവരും സ്വയമായിട്ട് തന്നെ ചെയ്യുന്നതാണ്ടോ? എന്നുവെച്ചാൽ ഇവര് കുറെ ഏജൻസിനെ ഏൽപ്പിക്കുക, അപ്പോൾ കാര്യമുണ്ട്. അവര് മുഖേന നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കണ്ടാണ്. അപ്പൊ അവരൊക്കെ നല്ല മാറണേ. അപ്പൊ
ഡ്രസ്സ് കളിച്ച് ഇത്ര മാസം കഴിഞ്ഞ് അതിൻ്റെ ഇവിടെ എത്തി നിൽക്കുകയാണ്. കൊറോണ കഴിഞ്ഞ് അവർ പറഞ്ഞ ഗിഫ്റ്റുകളൊക്കെ തന്ന് ഇനി ഒരു മാസത്തിനുള്ളിൽ എന്തായാലും പോവാ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. വേറെ പ്രശ്നങ്ങളും നോക്കിയിട്ട് കാണില്ല. ബിസിയാർ ഏറ്റവും വലിയ സീൻ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബിസിയറായാലും പറയണമെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്നുള്ള ഡേറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസർക്ക് അതിനൊക്കെ എക്സ്ട്രാ ചാർജൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അപ്പോളക്കാർ കൊടുത്താറുണ്ടായിട്ട് കൊടുത്താറ്. പിന്നെ നമ്മുടെ കുറേ ചാർജൊക്കെ പൈസയൊക്കെ പോയിട്ടുണ്ടാ. അപ്പോൾ എനിക്കറിയില്ല വേറെ വല്ല പിള്ളേരൊക്കെ ജീവിക്കണമെങ്കിൽ എന്ത് കാണിക്കൂർന്ന്. കാരണം കുറേ പൈസയൊക്കെ നമ്മുടെ നിന്ന് പോയിട്ടുണ്ട്. അവർ പറഞ്ഞ പേപ്പറൊക്കെ എടുക്കാനൊക്കെ കേട്ടോ. അവർ തിരിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല കേട്ടോ, കാരണം അവർക്ക് അപ്പോഴൊക്കെ കാണിക്കാൻ ഒരു പ്രൂഫ് കാണിച്ച് കൊടുത്താൽ മതി. അപ്പൊ നിലവിൽ ഇപ്പൊ അമ്മ അവസരം നേടി പോകാൻ വെയിറ്റിയാണ്. നമ്മളെല്ലാരും ഈ ഫുട്ബോൾ വരാൻ ഇത് കൊണാമിക്ക് അതൊരു ഇതില്ല. അവര് വിന്നർ അനൗൺസ് ചെയ്ത് കൊടുത്തു ചെയ്യുന്ന അപ്പോഴും കണ്ടിട്ടാണ്. കൊണാവിടെ ആയാലും കണ്ടെങ്കിൽ അവിടെ ചോദിക്കാറ് നമുക്ക് എന്നാണ് അപ്ഡേറ്റ്. മാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാണ് ചോദിക്കാറ് എന്നാളെ ഗെയിം ഉണ്ടെന്ന്. പോയി വ്ളോഗ് എടുത്ത് മറ്റേ ആരാണ് സിഇഒയാ അവന്റെ റൂമിലേക്ക് നമുക്ക് ചോദിക്കാറുണ്ട് എന്നാടാ ഗെയിമും കൊണ്ടുതന്നെയെന്ന്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പോണോ നടപടിയാണ് ചെയ്യാ വീഡിയോ ആയിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. നിങ്ങളുടെ കാര്യങ്ങൾ പറയാ കമന്റ് ഒക്കെ വീഡിയോ കാണാം.